ഇടപെടാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്ക്. അപ്പൊ ഞാൻ പറയാം അവളെ എങ്ങോട്ട് പറഞ്ഞയക്കണമെന്ന്. കസ്തൂരി നിങ്ങൾക്കൊരു തലവേദനയായിരിക്കും, പക്ഷേ എനിക്ക് എന്റെ തലവേദന മാറ്റാനുള്ളൊരു ഔഷധമാണ് കസ്തൂരി. അവളെ എനിക്ക് ആവശ്യമുണ്ട്. കസ്തൂരിയെ ഞാനങ്ങ് കൊണ്ടുപോകും. അമ്മ എങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവിടെ അറിഞ്ഞു? ഞാൻ വിളിച്ചു പറയാതെ വേറെ ആര് പറയാം? അമ്മേ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇവിടെ വരണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശം കാണും. കസ്തൂരിയോട് അമ്മയ്ക്ക് ഒട്ടും താല്പര്യമില്ലാത്തതുകൊണ്ട് അവളെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞുവിടാൻ വന്നതാണോ? വെറുതെ അമ്മ വരില്ല. കൃത്യമായി മനസ്സിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്തുള്ള വരവാ. കലക്കവെള്ളത്തെ മീൻ പിടിക്കലൊരു ഹോബിയാ, പക്ഷേ അമ്മ എത്ര ശ്രമിച്ചാലും കസ്തൂരിയെ ഞാൻ വിടില്ല. പൂമ്പാറയിൽ പോയപ്പോൾ അമ്മയുടെ സംശയം തീർന്നു. എന്റെ സംശയങ്ങൾ ബാക്കിയാ. അത് തീർക്കാൻ എനിക്ക് കസ്തൂരിയെ വേണം. അമ്മ എന്തൊക്കെ തന്ത്രങ്ങൾ ഉപയോഗിച്ചാലും കസ്തൂരിയെ ഞാൻ വിടില്ല. ഇക്കാര്യത്തിൽ ഞാൻ അമ്മയെ തോൽപ്പിക്കും. ആ വീണമോളെ കാണാൻ ഇറങ്ങിയപ്പോഴാ റാണിമോളുടെ അച്ഛനും അമ്മയും വന്നത്. അവൾ ഞങ്ങളെ ഇന്ന് പ്രതീക്ഷിക്കും. ഇന്നിനിയിപ്പോൾ എന്തായാലും പോകാൻ പറ്റില്ല. നാളെ കാലത്ത് പോവാം. ഈ ക്യാഷ് അക്കൗണ്ടിലിട്ട് കൊടുത്താൽ മതി. പക്ഷേ അവളെ ഞങ്ങൾക്ക് കാണാൻ പറ്റില്ലല്ലോ. ണോ കാശ് വെക്കുന്നത്? ഷെൽഫിൽ വെച്ചാ പോരെ. ഇത് കള്ളന്മാരെ കബളിപ്പിക്കാനുള്ള ഒരു ഐഡിയ. കള്ളം കേറിയാ ആദ്യം കുത്തി തുറക്കുന്നത് ഷെൽഫാ അല്ലേ? ആ തലേണയ്ക്കുള്ളിൽ ക്യാഷ് സൂക്ഷിക്കുമെന്ന് ആരെങ്കിലും ചിന്തിക്കൂ? ഇല്ല. ഞാൻ എന്ത് വിലപിടിപ്പുള്ള സാധനവും ഇതിനകത്താ സൂക്ഷിക്ക. പൊന്നുമോളെ, നീ ഇതാരോട് പറഞ്ഞുകൊടുക്കല്ലേ? ഇതിപ്പോ നിനക്കും ബാലേട്ടനും മാത്രമേ അറിയൂ. എത്രയൊക്കെ സങ്കടം ഉണ്ടെങ്കിലും നിന്റെ ഈ ചിരി കാണാൻ എനിക്ക് വലിയ ഇഷ്ടാ. പക്ഷേ നിന്നെ ഇനി എത്ര ദിവസം ഇവിടെ നിർത്താൻ പറ്റുമെന്ന് ആർക്കറിയാം. ആ സ്വാതി ഉണ്ടാക്കി വെച്ച ധർമ്മസങ്കടം ചില്ലറയൊന്നുമല്ല. നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കേണ്ടി വന്നാലും മനസ്സുകൊണ്ടായിരിക്കില്ല എന്ന് മോള് വിചാരിക്കണം. അങ്ങനൊരു ഗതികേടില്ല മോളെ, ഈ അമ്മ പെട്ടത്. മോളിവിടുന്ന് പോവാതിരിക്കാൻ മനസ്സുകൊണ്ട് ഈ അമ്മയും പ്രാർത്ഥിക്കുന്നുണ്ട്. അന്ന് മാലിനി എഴുതിയ നാടകം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. അതൊരു ഡ്രാമ തെറാപ്പി ആയിരുന്നു. എന്റെ ഒരു സംശയം ദൂരീകരിക്കാനുള്ള ശ്രമം. എന്ത് സംശയം? തൽക്കാലം ഞാനത് പറയില്ല. അതെന്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. അതും കസ്തൂരിയെ ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു. പക്ഷേ അതിന്റെ ക്ലൈമാക്സ് ചീറ്റിപ്പോയി. അപ്പോഴേക്കും അമ്മ തലകറങ്ങി വീണു അല്ലേ? പക്ഷേ ശരത് ഏട്ടൻ ആക്ട് ചെയ്ത് പൊളിച്ചു. ശരത്ത് നല്ലൊരു നടനാണെന്ന് എനിക്കറിയാം. ശരത്ത് എണ്ണും കസ്തൂരിയും തമ്മിൽ അച്ഛനും മോളുമായിട്ട് അഭിനയിക്കായിരുന്നില്ല, ജീവിക്കായിരുന്നു.
അതെ, ആ രംഗം ഞാൻ മറക്കില്ലേ. ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നില്ലേ അത്? ഒരു പെർഫോമൻസ് ആയിട്ടല്ല എനിക്ക് തോന്നിയത്, റിയൽ ലൈഫിൽ അവർ അച്ഛനും മോളും ആണോന്ന് തോന്നിപ്പോയി. ചേച്ചി എന്താ ആലോചിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. അതല്ല, പെട്ടെന്ന് മൂഡ് മാറി. ശരത്തും കസ്തൂരിയും അച്ഛനും മകളുമാണെന്ന് തോന്നിയെന്ന് പറഞ്ഞാൽ? അയ്യോ, ഞാൻ നല്ലൊരു കമന്റ് പറഞ്ഞതാ. ഒരു ഭാര്യയ്ക്ക് ആസ്വദിക്കാവുന്ന കമന്റ് അല്ല അത്. സോറി. ഏ, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. ശരത്തിനെ എനിക്കറിയില്ലേ, എനിക്ക് നല്ല വിശ്വാസം. പക്ഷേ എൻ്റെ ഒരു ഡിയറസ്റ്റ് ഫ്രണ്ടുണ്ട്, അവൾക്ക് അവളുടെ ഭർത്താവിനെ വലിയ സംശയം. അവളുടെ ഹസാണെങ്കിൽ അവളെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നറിയൂ. എന്നിട്ടും അവൾക്ക് സംശയം. ചില ഭർത്താക്കന്മാര് സ്നേഹിച്ച് വഞ്ചിക്കും. ആണല്ലേ? ചില ഭാര്യമാര് ഈ കാര്യത്തിൽ മോശമല്ല. ഭർത്താവിന്റെ മാറിൽ തലചായ്ച്ച് കാമുകന്മാരെ സ്വപ്നം കാണും. പക്ഷേ ഇത്ര സൈക്കോളജി അറിയാമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഒരു സത്യം പറയട്ടെ, ഞാൻ മാലിനിയുമായി അടുത്ത് ഇടപഴകാൻ വൈകിപ്പോയി. സത്യം. എനിക്ക് തോന്നി നമ്മൾ രണ്ടുപേരും ഒരേ വേവ് ലെങ്ത്തിൽ ചിന്തിക്കുന്നവരാണെന്ന്. ആ രവി, സോറി, ഞാൻ അറിയാതെ വന്നു. എന്തിനാ സോറി പറയുന്നേ? ഞങ്ങള് സ്വാതിയെ തിരിച്ചുകൊണ്ടിരുന്ന കാര്യത്തെ കുറിച്ച് സംസാരിക്കായിരുന്നു. അതെ അതെ, ഞാൻ കേട്ടു. ആ, അത് തന്നെയായിരുന്നു മെയിൻ ടോപ്പിക്. അതിനിടയില് ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. ഓക്കേ ഓക്കേ. ആ, കസ്തൂരി ഇവിടുന്ന് പറഞ്ഞുവിടുന്നതില് എന്താ അഭിപ്രായം? പാവത്തിനെ പറഞ്ഞുവിടരുന്നാണ് എന്റെ അഭിപ്രായം. അപ്പോ സ്വാതി തിരിച്ചുകൊണ്ടിരണ്ടേ? അക്കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസവും. അത് കൊള്ളാം. ഡോക്ടർക്ക് ഈ കാര്യത്തിൽ വ്യക്തമായൊരു സ്റ്റാൻഡ് ഇല്ല എന്നർത്ഥം. ആ മാലിനി, രവി എല്ലാ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണോ? എന്റെ മുന്നിൽ ഒന്നിനും പിടിവാശിയില്ല. ആ എന്നാ ശരി, റാണിമോളോട് ഞാൻ സംസാരിച്ചോളാം. നിങ്ങൾ എത്രയും പെട്ടെന്ന് കസ്തൂരി ഇവിടുന്ന് പറഞ്ഞുവിടാൻ നോക്ക്. ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ മാലിനിക്ക്. ഞാൻ റാണിയോടൊന്ന് സംസാരിക്കട്ടെ. അല്ല, അവരെന്താ നിന്നോട് പറഞ്ഞത്? പലതും പറഞ്ഞു. അതെന്തിനാ രവിയേട്ടൻ അറിയുന്നത്? റാണിയുടെ അമ്മയെ അടുത്തറിഞ്ഞപ്പോഴാ സ്ട്രെയിറ്റ് ഫോർവേഡാന്ന് മനസ്സിലായത്. ഓ, അപ്പൊ നിങ്ങൾ കമ്പനിയായോ? ദയവ് ചെയ്ത് അവരെ റോൾ മോഡൽ ആക്കി എന്റെ നേരെ കണ്ണുരുട്ടി പിടിപ്പിക്കാൻ വരരുത്. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഗൂഢാലോചനയാണോ? അതെ. മാലിനി, നിക്കി, എന്ത് ഗൂഢാലോചന? അത് പറയില്ല, പ്രത്യേകിച്ച് ഭർത്താക്കന്മാരോട്. റാണിയുടെ അമ്മ ചെറിയ സമയം കൊണ്ട് മാലിനിയുടെ മനസ്സ് വലീമസമാക്കിയോ? അതെ, രവീട്ടിനിപ്പോ എന്താ ചിന്തിച്ചെന്ന് പറയട്ടെ. പറ. രാധാമണി ചേച്ചി ചെറിയ സമയം കൊണ്ട് മാലിനിയുടെ മനസ്സ് മലീമസമാക്കിയോന്നല്ലേ? അതാണ് സൈക്കോളജി പഠിക്കണം എന്ന് പറയുന്നത്. സൂക്ഷിച്ചു നിന്നോ. ഈ ജന്മം
എനിക്ക് എന്നെ അച്ഛാന്ന് വിളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സാറേ, ഇനി അവളെ കാണുമ്പോ ഞാൻ പറയുന്നതെല്ലാം മറന്നാൽ നീ നിന്റെ ഈ കുടുംബം മറന്നു എന്ന് വിചാരിച്ചാ മതി. സാറെന്താ അകത്തേക്ക് കേറാതെ പുറത്തേനെ നിക്കുന്നത്? ഞാൻ കരുതി റാണിച്ചിച്ചിയുടെ അമ്മ മാത്രമേ വന്നുള്ളൂ എന്നാ. സാറെന്താ വരാതിരുന്നതെന്ന് ആലോചിച്ച് നിക്കുമ്പോഴാ സാറും വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞത്. അപ്പൊ സന്തോഷായി. സാറിനെ ഞാൻ എപ്പോഴും ഓർക്കും. എന്തുകൊണ്ടാന്നറിയോ? എന്തുകൊണ്ടാന്ന് ചോദിക്കു സാറേ. എന്തുകൊണ്ടാ? സാറെന്നെ വഴക്കൊന്നും പറയരുത്, പറയോ? ഇല്ല, പറഞ്ഞോ. സാറെന്ന് എന്നെ ഹോസ്പിറ്റലിൽ കാണാൻ വന്നില്ലേ, അന്ന് മുതല് എന്റെ മനസ്സിൽ ഞാൻ ഇതുവരെ കാണാത്ത എന്റെ അച്ഛന്റെ സ്ഥാനത്ത് സാറിനെ ഡമ്മിയാക്കി വെച്ചിരിക്കുന്നത്. എന്റെ മനസ്സിൽ ഞാൻ ഇതുവരെ കാണാത്ത എന്റെ അച്ഛന്റെ സ്ഥാനത്ത് സാറിനെ ഡമ്മിയാക്കി വെച്ചിരിക്കുന്നത്. യഥാർത്ഥ അച്ഛനെ എന്തെങ്കിലും കാണുമ്പോ എന്റെ മനസ്സിൽ നിന്ന് സാറിനെ മാറ്റി പ്രതിഷ്ഠിച്ചോളാം. സാറെന്താ ഒന്നും പറയാത്തത്? സാറിന് ഇഷ്ടായില്ലേ? ഇഷ്ടായില്ലെങ്കിലും ഞാൻ തൽക്കാലം മാറ്റില്ല. എന്താ സാറേ, സാറിന് എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഞാൻ സംസാരിക്കുന്നത് ഇഷ്ടാവുന്നില്ലേ? എല്ലാ സമയത്തും എല്ലാവർക്കും ഒരേ മൂടായിരിക്കില്ലല്ലോ. എന്തൊക്കെ ടെൻഷൻ കാണും. എന്റെ ഈ സംസാരം സാറിന് അലോസരാവുന്നുണ്ടോ? എന്തെങ്കിലും ഒന്ന് പറ സാറേ. സാറേ, സോറി. ഏയ് മോള്, പറഞ്ഞോ, ഞാൻ കേൾക്കുന്നുണ്ട്. സാറിനെ കാണുമ്പോ ഒരു പ്രത്യേക കാര്യം പറയണോന്ന് വിചാരിച്ചിരുന്നു. എന്താ? വർഷങ്ങൾക്ക് ശേഷം എന്റെ അച്ഛൻ എന്നെ കാണാൻ പൂമ്പാറയിലേക്ക് വന്നിരുന്നു. പക്ഷേ എനിക്ക് കാണാൻ പറ്റിയില്ല. മാസിപ്പനെ പേടിച്ച് തിരിച്ചു പോയി. ഞാൻ വീണ്ടും ചോദിക്ക, വല്യത്ത നഗറിലുള്ള എന്റെ അച്ഛനെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചു തരുമോ സാറ്? ശ്രമിക്കാം. സാറ് ശ്രമിച്ചാ നടക്കും. ശ്രമിക്കൂ. ശ്രമിക്കും. മതി. പിന്നെ എനിക്കെവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി തരുമോ? സാറ് വിചാരിച്ചാ നടക്കില്ലേ? എന്തെങ്കിലും ജോലി ചെയ്തിട്ടാണെങ്കിലും എനിക്ക് പഠിക്കണം. സാറിനെ കൊണ്ട് പറ്റുമോ? ശ്രമിക്കാം മോളെ. അപ്പോ എനിക്ക് പ്രതീക്ഷിക്കാം അല്ലേ സാറേ? സാറിനെന്താ മറുപടി പറയാൻ ഒരു മടി? സാറിന് പിറക്കാതെ പോയ ഒരു മകള് ചോദിക്കാന്ന് വിചാരിച്ചാ മതി. മോളെ ചെല്ല്, നമുക്ക് ശരിയാക്കാം. ചെല്ലേ.
കസ്തൂരിക്ക് വേണ്ടി എന്ത് ചെയ്താലും സാറിന് പുണ്യം കിട്ടും, ഒരു കോടി പുണ്യം. ജീവിതത്തിൽ രക്ഷപ്പെടുത്തുന്നത് നിസ്സഹായന കുട്ടി നിന്റെ അച്ഛൻ. സ്വന്തം മകൾ കൺമുന്നിൽ കഷ്ടപ്പെടുന്നത് കണ്ടിട്ടും അച്ഛനെ തേടി അലയുന്നത് കണ്ടിട്ടും നിനക്കൊരു മറുപടി തരാൻ കഴിയാത്ത കഴിവ് കെട്ട അച്ഛൻ. എന്റെ ചന്ദ്രമതി കൊച്ചമ്മേ, ഇനി ഇങ്ങനെ വേവലാതി പെട്ടു നിന്നാൽ സ്വാതിമോളെ തിരിച്ചു കിട്ടില്ല. റാണിമോളെ ആദിമോനെ ഇത്തിരി കുറ്റപ്പെടുത്താന്നല്ലാതെ കൊച്ചമ്മ വിചാരിക്കുന്നത് പോലെ സ്വാതിമോളെ തിരിച്ചു വരാൻ പോണില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ റാണിമോക്ക് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്നറിയാൻ രാധാമണി കൊച്ചമ്മ ഓടി വന്നത്. ശരചന്ദ്രൻ സാറ് എന്തിലെങ്കിലും ഇടപെടുന്നുണ്ടോ? കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നത് രാധാമണി കൊച്ചമ്മയല്ലേ? മക്കളുടെ എന്ത് കാര്യത്തിനും അമ്മമാർ മുൻകൈ എടുത്താലേ നടക്കൂ. സ്വാതിമോളുടെ കാര്യത്തിലേ കൊച്ചമ്മ തന്നെ മുൻകൈ എടുക്കണം. ഞാൻ എന്ത് വേണോന്ന സരോജിനി പറയുന്നു? പിന്നെ കസ്തൂരിയെ ഇവിടുന്ന് പറഞ്ഞു വിടണം. അതറിഞ്ഞാൽ സ്വാതിമോള് താനങ്ങോട്ട് വരില്ലേ. കസ്തൂരി എങ്ങനെ പറഞ്ഞു വിടും? ഓ, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിനെ ഇവിടുന്ന് പറഞ്ഞു വിടാന്ന് പറഞ്ഞാൽ നേരെ ചൊവ്വ നടക്കുന്ന കാര്യമല്ല. ഇത്തിരി വളഞ്ഞ വഴി സ്വീകരിക്കേണ്ടി വരും. വളഞ്ഞ വഴിയോ? അതെ, കുറുക്കുവഴി. അതിന് കുറച്ച് കുനിഷ്ടവും കുശാഗ്ര ബുദ്ധിയും ഉപയോഗിക്കണം. ഏയ്, അതൊന്നും എനിക്ക് ശീലമില്ല. വേണ്ടല്ലോ, അതൊക്കെ എന്റെ കയ്യിലുണ്ടല്ലോ. ദേ, ഈ വീട്ടിനുള്ളില് ചന്ദ്രമതി കൊച്ചമ്മയ്ക്ക് സപ്പോർട്ട് വളരെ കുറവാ. ആകെയുള്ളത് മാലിനി കൊച്ചമ്മ മാത്രാ. കസ്തൂരി ഇവിടുന്ന് പോണെന്നുള്ള ഒരു പക്ഷെ അഭിപ്രായം ഉണ്ടാക്കണം. പ്രത്യേകിച്ചും ബാലാനന്ദ സാറും വാസന്തി കൊച്ചമ്മയും കൊച്ചമ്മയുടെ ഒപ്പം ഉണ്ടാവണം. ആ, അവരാരും ഇപ്പം കസ്തൂരി ഇവിടുന്ന് പോണെന്ന് പറയുന്നില്ലല്ലോ. അവര് പറയില്ല. അവർക്കിപ്പോ എന്റെ മോളേക്കാൾ വലുത് റാണിമോളുടെ അഭിപ്രായമാണല്ലോ. അവരെ കൊണ്ട് പറയിപ്പിക്കണം. അതെങ്ങനെ പറയിപ്പിക്കും? കുനിഷ്ഠ വിദ്യ, കുശാഗ്ര ബുദ്ധി. നിങ്ങളൊന്ന് തെളിച്ചു പറ. കടന്ന പ്രയോഗ. ആ, അത് ചെയ്താ പിന്നെ ചന്ദ്രമതി കൊച്ചമ്മ അനങ്ങേ വേണ്ട. വാസന്തി കൊച്ചമ്മയും ബാലാനന്ദൻ സാറും കസ്തൂരി ഇവിടുന്ന് അടിച്ചിറക്കും. ചെവിങ് തന്നെ. നിർത്ത്, എനിക്ക് കേൾക്കണ്ട നിന്റെ കുശാഗ്ര ബുദ്ധി. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ വീട്ടിൽ ആരും ഇതുവരെ ചെയ്തിട്ടുമില്ല, ചിന്തിച്ചിട്ടുമില്ല. വേണ്ടെങ്കിൽ വേണ്ട. കസ്തൂരിയെ ഇവിടുന്ന് ഒഴിവാക്കി സ്വാതിമോളെ തിരിച്ചു കൊണ്ടുപോയാൽ ഇനി ആ ഒരു വഴി മാത്രമേ ഉള്ളൂ. എന്റെ ചന്ദ്രമതി കൊച്ചമ്മേ. സരോജിനിയമ്മേ, എന്താ ഒരു ഗൂഢാലോചന? ഏയ്, ഒന്നുമില്ല. ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളിപ്പോ ഇവിടെ നടത്തിയത് തന്നെ. എന്ത്? കസ്തൂരി ഇവിടുന്ന് പുറത്താക്കാനും സ്വാതിയെ തിരിച്ചു കൊണ്ടുവരാനും ഈ ഒരു വഴിയുള്ളൂ എന്ന് പറഞ്ഞില്ലേ? ഏയ്, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. കസ്തൂരി പോയാലേ സ്വാതിമോള് തിരിച്ചു വരുന്ന,
അല്ലാതെ ആര് വന്നാലെന്ത് പോയാലെന്ത്. വല്യമ്മേ, സരോജിനിയമ്മ എന്താ പറഞ്ഞത്? അത് തന്നെ, സ്വാതിമോളെ തിരിച്ചു കൊണ്ടുവരാൻ ആ ഒരു വഴിയേ ഉള്ളൂ എന്നാ അവര് പറഞ്ഞത്. പറഞ്ഞത് അതൊന്നും അല്ലെന്ന് വല്യമ്മയുടെ മുഖം കണ്ടാൽ അറിയാം. കുശുകുശുപ്പും കുന്നായ്മയൊന്നും ഈ വീട്ടിനുള്ളിൽ ഇല്ലാത്തതാ. വെറുതെ സരോജിനിയമ്മയുടെ കുനിഷ്ഠ കേട്ട് വല്യമ്മയുടെ സ്വഭാവം ചീത്തയാക്കണ്ട. സരോജിനി അങ്ങനെയൊന്നും പറഞ്ഞില്ല, റാണിമോൾക്ക് തോന്നിയതാ. പിന്നെ ഇവിടെ ആരും അടുക്കളക്കാരിയുടെ അടക്കം പറച്ചില് കേൾക്കാൻ നിൽക്കാറില്ല, അങ്ങനൊരു ശീലവും ഇല്ല. അതാണ് കുഴപ്പം. അടുക്കളക്കാരികളെ ചെറുതാക്കി കാണണ്ട. ചില കാര്യങ്ങളിൽ നമ്മളെക്കാൾ ബുദ്ധിമതികളാ. അവര് പറയുന്നതിലും ചില നേരുകളുണ്ടാവും. ചില പ്രതിസന്ധികളിൽ രക്ഷപ്പെടാൻ അടുക്കളക്കാരികൾ പറയുന്ന അടവുകൾ പ്രയോജനപ്പെടും. കസ്തൂരി എവിടുന്ന് പറഞ്ഞയക്കാൻ അവരെന്തെങ്കിലും ചൊട്ടുവിദ്യകൾ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് പരീക്ഷിക്കുന്നത് നല്ലത്. എന്തടിസ്ഥാനത്തിലാണ് ഞാൻ കസ്തൂരി അവിടെ നിർത്തേണ്ടത്? അവള് നമ്മുടെ ബന്ധത്തിൽപ്പെട്ടതാണോ? അതല്ല പരിചയത്തിലുള്ളതാണോ? ഒരു തെറ്റും ചെയ്യാത്ത എനിക്ക് പിറക്കാതെ പോയ ഈ മകളെ ഇവിടെ നിന്ന് പറഞ്ഞുവിടാൻ എനിക്ക് പറ്റില്ല. കസ്തൂരി അവളുടെ അമ്മയും ഏതോ നെറുകെട്ട ആണിന്റെ ചതിയുടെ ഇരകളാണ്.